السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. عربي نحو പഠിക്കുന്ന ഗ്രന്ഥം അവാമിൽ ക്ലാസ് തുടരുകയാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഅലും ഫിഅലിൻ്റെ അമൽ ചെയ്യുന്ന മറ്റു ആമിലുകളെക്കുറിച്ച് വിശദീകരിച്ചു. ഇന്ന് അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. അൽ അംസില. അൽ ഫിഅലു യർഫഉൽ ഫാഇല വയൻസിബുൽ മഫ്ഊല. ഫിഅല് ഫാഇലിന് റഫ്ഉ ചെയ്യും, മഫ്ഊലിന് നസ്ബും ചെയ്യും. അതിൻ്റെ ഉദാഹരണങ്ങൾ ഒന്ന്, അസ്ദറത്തുൽ കുല്ലിയത്തു, കോളേജ് ഇറക്കി, തഅമീമൻ ഇദാരിയൻ, ഒരു മാനേജ്മെൻ്റ് സംബന്ധമായ ഒരു സർക്കുലർ ഇറക്കി, ഹൗല ഇജാസത്തുൽ ഫസ്ലി ദിറാസി സൈഫി, സമ്മർ സമയത്ത് നടക്കേണ്ട ആ കാലാവധിയിൽ ഉള്ള ലീവ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ സർക്കുലർ കോളേജ് പുറത്തിറക്കി, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അനൗൺസ്മെൻറ്റ് നടത്തി. ഇവിടെ അസ്ദറ എന്നുള്ളതൊരു ഫിഅലാണ്, മാളിയായ ഫിഅലാണ്. കുല്ലിയത്ത് എന്നുള്ളത് ഫാഇലാണ്. തഅമീമൻ എന്നുള്ളത് മഫ്ഊലാണ്. അപ്പോൾ അസ്ദറ എന്നുള്ള ഫിഅലിന് കുല്ലിയ എന്ന ഫാഇലും തഅമീമൻ എന്ന മഫ്ഊലും വന്നു. അതാണ് നമ്മുടെ വിഷയം. ഇനി രണ്ടാമത്തത്, ഇൻസറഫത്തി ത്വാലിബാത്തു ഇലാ ബുയൂത്തിഹിന്ന. ഇൻസറഫത്തി ത്വാലിബാത്തു, പെൺകുട്ടികൾ പോയി, ഇലാ ബുയൂത്തിഹിന്ന, അവരുടെ വീടുകളിലേക്ക് അവർ പോയി. ഇവിടെ ഇൻസറഫ എന്ന ഫിഅല് ത്വാലിബാത്തു എന്ന ഫാഇലിന് റഫ് ചെയ്തു. ത്വാലിബാത്തു ഫാഇലാണ്. പിന്നെ പക്ഷേ ഇവിടെ ഇൻസറഫ എന്നുള്ള ലാസിമായ ഫിഅല് അതുകൊണ്ട് അതിനെന്തില്ല, മുത്തഅദ്ദി വരികയില്ല. അടുത്ത ഉദാഹരണം, ഇസ്തലമൽ ഫായിസൂന ജവായിസഹും മിൻ അമീദുൽ കുല്ലിയ. ഇസ്തലമൽ ഫായിസൂന, വിജയികൾ വാങ്ങി, ജവായിസഹും, അവർക്കുള്ള പ്രൈസ് വാങ്ങി, മിൻ അമീദുൽ കുല്ലിയ, കോളേജ് പ്രിൻസിപ്പാളിൽ നിന്ന്. ഇവിടെ ഫായിസൂന എന്നുള്ളത് ഫാഇലാണ്, ഇസ്തലമ എന്നുള്ളത് ഫിഅലാണ്, ജവായിസ എന്നുള്ളത് മഫ്ഊലാണ്. അപ്പോൾ ഇസ്തലമ ഫിഅലാണ്, ഫായിസൂന ഫാഇലാണ്, ഈ ഫായിലിന് റഫാണ്, ജവായിസ എന്നുള്ളത് മഫ്ഊലാണ്, ഈ മഫ്ഊലിന് നസ്ബാണ്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല, ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ്സമാ. ഇവിടെ അർറാഹിമൂന അർത്ഥം റഹ്മത്ത് ചെയ്യുന്നവർ, കരുണ ചെയ്യുന്നവർ. യർഹമുഹുമുർ റഹ്മാനു, കരുണ ചെയ്യുന്നവരെ റഹ്മാനായ റബ്ബ് അവരെ റഹ്മത്ത് ചെയ്യും. ഇർഹമു മൻ ഫിൽ അർളി, അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കൃപ കാണിക്കുക, എങ്കിൽ യർഹംകും മൻ ഫിസ്സമാ, വാനലോകത്തുള്ള മലായിക്കത്ത് നിങ്ങളോട് റഹ്മത്ത് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ യർഹമു എന്നുള്ളതൊരു ഫിഅലാണ്, റഹ്മാനു എന്നുള്ളതൊരു ഫായിലാണ്. അപ്പോൾ റഹ്മാനു എന്ന് വായിച്ചു, കാരണം യർഹമുൻ്റെ ഫായിലായതുകൊണ്ട്. അതുപോലെ ഇർഹമു എന്നുള്ളത് ഫിഅലും ഫായിലുമുണ്ട്. മൻ എന്നുള്ളത് മഫ്ഊലാണ്, ആ മഫ്ഊലിൻ്റെ നസ്ബാണ്. പക്ഷേ മൗസൂലിൻ്റെ ഇസ്മായതുകൊണ്ട് നസ്ബ് അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണൂല, മബ്നിയായതുകൊണ്ട്. അതിബ്ബാഉ ബരീതാനിയൂന, ബ്രിട്ടനിലെ ഡോക്ടർമാർ, അജ്റവ്, അവർ നടത്തി ഔവല അമലിയത്തിൻ ജറാഹിയ, ഒന്നാമത്തെ ഓപ്പറേഷൻ, എന്തിന്, ലിസറാഅത്തി യദ്, കൈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാനുള്ള ഒന്നാമത്തെ ഓപ്പറേഷൻ അവർ ആദ്യമായി നടത്തി. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കൈ എടുത്ത് വേറൊരു മനുഷ്യന് ഫിറ്റ് ചെയ്യുക, അതിനാണ് ഹാൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയാം. ഇവിടെ വിഷയം, അതിബ്ബാഉ ബരീതാനിയൂന അജ്റവ്. അജ്റവ് എന്നുള്ളതൊരു ഫിഅലാണ്. ആ ഫിഅലിൻ്റെ ഉള്ളിലൊരു ഫായിലുണ്ട്, അതിന് റഫ് ആണ്. അതുപോലെ
അവ്വല എന്നുള്ളത് അജ്റു എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. ഫിഇല് ഫാഇലിന് റഫ്ഉം മഫ്ഊലിന് നസ്ബും ചെയ്തു. ഇതാണ് നമ്മുടെ വിഷയം. ഇനി മജ്ഹൂലായ ഫിഇൽ എന്ത് ചെയ്യും? നായിബ് ഫാഇലിന് റഫ് ചെയ്യും. ഇതുവരെ പറഞ്ഞത് മഅറൂഫ് അഥവാ ഫാഇലിനെ പറയപ്പെട്ട ഫിഇലുകളാണെങ്കിൽ അത് ഫാഇലിന് റഫ് ചെയ്യും. മജ്ഹൂലായ ഫിഇലിന് എന്തുണ്ടാവില്ല? ഫാഇലുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിന് നായിബ് ഫാഇലാണ് ഉണ്ടാകുക, അതിന് റഫ് ചെയ്യും. ഒന്ന്, ഫുത്തിഹൽ മഖ്ബസു. ഫുത്തിഹ തുറക്കപ്പെട്ടു, അൽ മഖ്ബസു ബേക്കറി. അപ്പോൾ ബേക്കറി തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ബേക്കറി എന്നുള്ളത് എന്താണ്? മഖ്ബസ് എന്നുള്ളത് ഫുത്തിഹൻ്റെ നായിബ് ഫാഇലാണ്. അഥവാ ബേക്കറിയെ തുറക്കപ്പെട്ടു, ബേക്കറിയുടെ വാതിൽ തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആര് തുറന്നു എന്ന് പറയുന്നില്ല. അതിനാണ് ഫുത്തിഹ നായിബ് മജ്ഹൂലായ ഫീൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഫതഹ എന്ന് പറയണം മഅറൂഫ് ആകുമ്പോൾ. അപ്പോൾ ഫതഹ ഖാലിദുൻ അൽ മഖ്ബസ, ഖാലിദ് മഖ്ബസിന് തുറന്നു എന്ന് പറയാൻ പറ്റും. ആ ഖാലിദ് അതല്ലെങ്കിൽ ഫാഇലിനെ ഇവിടെ പറയാത്തത് കൊണ്ടാണ് ഫുത്തിഹ എന്ന മജ്ഹൂലായ ഫീല് കൊണ്ടുവന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് ഫായിലുണ്ടാവില്ല, മഫ്ഊലാൻ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ നായിബ് ഫായിലാണ് ഉണ്ടാകൽ. ആ നായിബ് ഫായിലിന് റഫ് ആണ് കൊടുക്കൽ. ഊഖിബൽ മുജ്രിമു ബിൽ ഹബ്സി മുദ്ദത്തൻ ലാ തതജാവസു സനത. ഊഖിബൽ മുജ്രിമു, കുറ്റവാളിയെ ശിക്ഷിക്കപ്പെട്ടു, ബിൽ ഹബ്സി അറസ്റ്റ് ചെയ്ത്, മുദ്ദത്തൻ ലാ തതജാവസു സന, ഒരു വർഷത്തിന് കൂടുതലാകാൻ പാടില്ല. ആ അത്രയും കാലം കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കപ്പെട്ടു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു. ഇവിടെ ഉഖിബ എന്നുള്ളത് മാളി മജ്ഹൂലാണ്, ആഖബ മാളി മഅറൂഫാണ്, ഉഖിബ മാളി മജ്ഹൂലാണ്. ആ മാളി മജ്ഹൂലിൻ്റെ നായിബ് ഫായിലാണ് അൽ മുജ്രിമു എന്നുള്ളത്. ഈ മുജ്രിമിന് റഫ്ഉ സിദ്ധിച്ചത് എന്തുകൊണ്ടാണ്? ഉഖിബ എന്ന ഫിഇല് കൊണ്ടാണ്. അപ്പോൾ മജ്ഹൂലായ ഫിഇല് നായിബ് ഫായിലിന് എന്ത് ചെയ്തു? റഫ്ഉ ചെയ്തു. ഖുലിഖൽ ഇൻസാനു മിൻ അജലിൻ. ഖുലിഖൽ ഇൻസാനു, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു, മിൻ അജലിൻ, വളരെയധികം തിടുക്കത്തിൽ നിന്ന് അഥവാ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്ന ഒരു പ്രകൃതമാണ് മനുഷ്യന് ഉണ്ടാവൽ. അതവൻ്റെ പ്രകൃതിപരമായ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ ഇൻസാനു എന്നുള്ളത് നായിബ് ഫായിലാണ്, ഖുലിഖ എന്നുള്ളത് ഒരു മജ്ഹൂലായ ഫിഇലാണ്. ഖലഖ മഅറൂഫാണ്, അതിൻ്റെ മാളി മജ്ഹൂലാണ് ഖുലിഖ. ഖുലിഖൻ്റെ നായിബ് ഫായിലാണ് അൽ ഇൻസാനു എന്നുള്ളത്. ആ ഇൻസാനിന് റഫ്ഉ സിദ്ധിച്ചു. വസീഖൽ ലദീന തഖൂ ഇല റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. വസീഖ കൊണ്ടുവരപ്പെട്ടു, അല്ലദീന തഖൂ റബ്ബഹും, അവരുടെ റബ്ബിനെ അവർ പേടിച്ച് തഖ്‌വ ചെയ്തു ജീവിച്ചു, അങ്ങനെയുള്ളവരെ പരലോകത്ത് കൊണ്ടുവരും, ഇലൽ ജന്നത്തി സ്വർഗത്തിലേക്ക്, സുമറ കൂട്ടം കൂട്ടമായിട്ട്. ഇവിടെ അല്ലദീന എന്നുള്ളത് സീഖൻ്റെ നായിബ് ഫായിലാണ്, പക്ഷേ അത് മബനീ ആയതുകൊണ്ട് എന്താവൂല, പിന്നെ അതിൻ്റെ ഇഅ്റാബ് വെളിവാവുകയില്ല. സീഖ എന്നുള്ളത് സാഖ എന്ന മാളി മഅറൂഫിൻ്റെ മജ്ഹൂലിൻ്റെ സീഖയാണെന്ത്, സീഖ എന്നുള്ളത് അതിൻ്റെ നായിബ് ഫായിലാണ് അല്ലദീന എന്നുള്ളത്. കുല്ലു മൗലൂദിൻ യൂലദു അദൽ ഫിത്തുറ. കുല്ലു മൗലൂദിൻ, എല്ലാ കുട്ടികളും, യൂലദു അദൽ ഫിത്തുറ, അവർ വളരെ അധികം ശുദ്ധമായ ഒരു പ്രകൃതത്തോടെയാണ് പ്രസവിക്കപ്പെടുന്നത്. ഇവിടെ യൂലദു എന്നുള്ളത് എന്താണ്? നായിബ് ഫായിലാണ്, സോറി മജ്ഹൂലായ ഫിഇലാണ്. ആ മജ്ഹൂലായ ഫിഇലിൻ്റെ നായിബ് ഫായില് അവിടെ ളമീറാണ്, അത് പുറത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞു കിടക്കുകയാണ്. ഏതായാലും അവിടെ വിഷയം ആ മജ്ഹൂലായ ഫിഇല് നായിബ് ഫായിലിന് റഫ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇസ്മുൽ ഫായിൽ യർഫഉൽ ഫായില വയൻസിബുൽ മഫ്ഊല.
ഇനി രണ്ടാമത്തതാണ്, ആദ്യം ഇഫയിലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫയൽ മഅറൂഫും പറഞ്ഞു, മജ്ഹൂലും പറഞ്ഞു. ഇനി ഇസ്മു ഫായൽ, അത് യർഫഉ റഫ് ചെയ്യും അൽ ഫായില ഫായിലിന്, വയൻസിബുൽ മഫ്ഊല മഫ്ഊലിന് നസ്ബും ചെയ്യും. ഒന്നാമത്തെ ഉദാഹരണം, ഫവൈലുൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ഫവൈലുൽ ഖാസിയത്തി ഖുലൂബുഹും, ഫവൈലുൻ നഷ്ടമാണ്, ലിൽ ഖാസിയത്തി ഖുലൂബുഹും ആർക്ക് നഷ്ടം, ആരുടെ ഹൃദയമാണോ കാഠിന്യമായിട്ടുള്ളത്, ഖസ്വത്തുൽ ഖൽബുള്ളത്, അവർക്ക് വലിയ നഷ്ടമാണ്. എന്തിനെ തൊട്ടാണ് അവർക്ക് കാഠിന്യമായത്, അതല്ലെങ്കിൽ പരുപരുത്ത ഒരു ഹൃദയം അവർക്കുണ്ടായത്, മിൻ ദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട്. അള്ളാഹുവിനെ ഇവിടെ പറയുന്നത്, ഇവിടെ എന്താ വിഷയം, ഖാസിയത്തി ഖുലൂബുഹും, ഇവിടെ ലിൽ ഖാസിയത്തി എന്നുള്ളത്, ഈ ഖാസിയ എന്നുള്ളത് ഖസ എന്നുള്ളതിൻ്റെ ഫായിലാണ്, ഖാസിയ അല്ലേ, ഫായൽ ചെയ്യുകയാണല്ലോ, ഫായിലത്ത് ഖാസിയത്ത് ഫായിലത്ത്, അതിൻ്റെ ഫായിലാണ് ഇത് ഖുലൂബ് എന്നുള്ളത്. അർത്ഥം എങ്ങനെ വെക്കുക, അവരുടെ ഹൃദയം കാഠിന്യമായിട്ടുണ്ട്. അപ്പോൾ ഹൃദയമാണ് കാഠിന്യമായത്, ഖുലൂബ് എന്നുള്ളത് ഖാസിയത്തിൻ്റെ ഫായിലാണ്. ആ ഫായിലിന് എന്ത് കൊടുക്കണം, റഫ് കൊടുക്കണം. ആരാ റഫ് ചെയ്ത ആള്, ഖാസിയത്ത് എന്ന ഫായിലാണ് റഫ് ചെയ്തത്. ഇന്നല്ലാഹ ജാഇലുൽ ലൈല സകനൻ, അല്ലാഹു തആല ആക്കുന്നവനാണ് രാത്രിയെ സകനൻ, നല്ല സമാധാനമാക്കി മാറ്റും, നല്ല ശാന്തമാക്കി മാറ്റും. രാത്രി സമയത്തിനെ അല്ലാഹു തആല നല്ല ശാന്തമാക്കി മാറ്റുന്നു, ഒച്ചപ്പാടുകളൊന്നുമില്ല. ഇവിടെ ജാഇലിൻ എന്നുള്ളത് ഒരു ഫായിലാണ് അല്ലേ, ജഅല എന്നുള്ളതിൻ്റെ ഫായിലാണത് ജാഇലുൻ. അതിൻ്റെ അതിൽ പിന്നെ ലമീർ, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അല്ലാഹു തആല ആക്കുന്നു എന്ന ഒരു ഫായില് അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ജാഇലുൻ എന്നുള്ള ഇസ്മു ഫായില് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ലമീറുണ്ട്, ആ ലമീറിനെ റഫർ ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണുന്നില്ല. അല്ലൈല എന്നുള്ളത് എന്താണ്, ഇവിടെ ജാഇലുൻ എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്, മഫ്ഊലാണ്. പക്ഷേ മഫ്ഊലിന് ചിലപ്പോൾ ഇളാഫത്ത് ചെയ്യും, അപ്പോൾ എന്ത് വായിക്കും, ഇന്നല്ലാഹ ജാഇലുൽ ലൈലി സഖന എന്ന് വായിക്കാം, അത് മഫ്ഊലിലേക്ക് ഇളാഫ ചെയ്തിട്ട്. നമ്മുടെ വിഷയം ഇതാണ്, ജാഇലും എന്ന ഇസ്മു ഫായില് എന്ത് ചെയ്തു, ഇവിടെ അല്ലൈല എന്ന മഫ്ഊലിന് നസ്ബ് ചെയ്തു. നഹ്തരിമു അൽ മുഅദ്ദി, നഹ്തരിമുൽ മുഅദ്ദിയ വാജിബഹു, നഹ്തരിമു നാം ബഹുമാനിക്കുന്നു, ആരെ, അൽ മുഅദ്ദിയ നിർവഹിക്കുന്നവനെ, വാജിബഹു അവൻ്റെ ബാധ്യതകൾ അവൻ കൃത്യമായി നിർവഹിക്കുന്നു, അങ്ങനെയുള്ളവനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഇവിടെ അൽ മുഅദ്ദി എന്നുള്ളത് ഇസ്മു ഫായിലാണ്. ഈ ഇസ്മു ഫായില് അതിൻ്റെ അവൻ നിർവഹിക്കുന്നു എന്ന അർത്ഥം അവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു ലമീറുണ്ട്, ആ ലമീർ എന്താണ്, അത് മർഫുവാണ്. വാജിബ എന്നുള്ളത് മുഅദ്ദിൻ്റെ മഫ്ഊലാണ്, ഇസ്മു ഫായിലായ മുഅദ്ദിയുടെ മഫ്ഊലാണ് വാജിബ എന്നുള്ളത്. ഇതിൽ നിന്ന് നസ്ബ് കിട്ടിയത് എങ്ങനെയാണ്, മുഅദ്ദി എന്ന ഇസ്മു ഫായില് കാരണമായിട്ടാണ്. അഹ്മദു മുത്തഖിനുൻ അമലഹു, അഹ്മദ് മുത്തഖിനുൻ, അവൻ നല്ല സ്കില്ലഡാണ്, അമലഹു അവൻ്റെ അവൻ ചെയ്യുന്ന അമല്, അവൻ്റെ ജോലിയെ അവൻ നല്ല സ്കില്ലോടെ ചെയ്യുന്നു, നല്ല പെർഫെക്റ്റായി അദ്ദേഹം ചെയ്യുന്നു. അച്ചക്കന എന്ന് പറഞ്ഞാൽ തെറ്റുകൂടാതെ വ്യക്തമായി ശരിയായി ചെയ്യുക, അതിനാണ് അച്ചക്കന എന്ന് പറയുക. ഖിനുൻ എന്നുള്ളത് ഇസ്മു ഫായിലാണ്, അച്ചക്കന യുത്തഖിനു ഇത്തഖാനൻ ഫഹുവ മുത്തഖിനുൻ. അമല എന്നുള്ളത് മഫ്ഊലാണ്, എന്തിൻ്റെ മഫ്ഊലാണ്, മുത്തഖിനുൻ എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. അപ്പോൾ അഹമ്മദ് അവൻ്റെ ജോലിയെ പെർഫെക്റ്റായി ചെയ്യുന്നവനാണ്, ജോലിയെ എന്നാണല്ലോ, അപ്പോൾ ജോലിയെ എന്ന് പറയുമ്പോൾ അതൊരു ഒബ്ജക്റ്റാണ്. അത്തുക്കന എന്ന ഫേല് എങ്ങനെ അമല് ചെയ്യുമോ അതുപോലെ തന്നെ ഇവിടെ
മുത്തഖിനുൻ എന്ന ഫിഇലും മുത്തഖിനുൻ എന്ന ഇസ്മു ഫാഇലും അമൽ ചെയ്തു. അടുത്തത് ഹാഉലാഇ മുൻജിസൂന ജമീഅൽ മസ്ഊലിയാത്തി അൽ മുഅക്കലി അൽ മുവക്കലി അലൈഹിം. ഹാഉലാഇ ഇവർ മുൻജിസൂന, അവർ കൃത്യമായി അച്ചീവ് ചെയ്തവരാണ്, സാധിച്ചെടുത്തവരാണ്. ജമീഅൽ മസ്ഊലിയാത്തി, മുഴുവൻ ഉത്തരവാദിത്തങ്ങളെയും. അൽ മുവക്കലി അലൈഹിം, അവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട മുഴുവൻ ഉത്തരവാദിത്തങ്ങളെയും അവർ കൃത്യമായി ചെയ്തു. ഇവിടെ മുൻജിസൂന എന്നുള്ളത് ഇസ്മു ഫാഇലാണ്. അഞ്ചസ യുഞ്ചിസു ഇൻജാസൻ ഫഹുവ മുൻജിസുൻ. മുൻജിസുൻ ഇസ്മു ഫാഇലാണ്, അതിൻ്റെ ജംആണ് മുൻജിസൂന. മുൻജിസുൻ, മുൻജിസാനി, മുൻജിസൂന. ഈ മുൻജിസൂന എന്നുള്ളത് ജമീഅ എന്നുള്ളതിന് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു അല്ലേ. അപ്പം ജമീഅ എന്നുള്ളത് മുൻജിസൂന എന്നുള്ളതിൻ്റെ മഫ്ഊലാണ്. അഞ്ചസ ഏതുപോലെ മഫ്ഊല മഫ്ഊലിന് നസ്ബ് ചെയ്യുമോ അതുപോലെ തന്നെയാണ് മുൻജിസുൻ എന്ന ഇസ്മു ഫാഇലും എന്ത് ചെയ്യും? മഫ്ഊലിന് നസ്ബ് ചെയ്യും. അന ഷാഖിറുൻ നിഅമതക, അന ഞാൻ ഷാഖിറുൻ നന്ദിയുള്ളവനാണ്. നിഅമതക, നീ ചെയ്ത അനുഗ്രഹത്തിനോട് നന്ദിയുള്ളവനാണ്. ഇവിടെ ഷാഖിറും എന്നുള്ളത് ഇസ്മു ഫാഇലാണ്. ആ ഇസ്മു ഫാഇൽ നിഅമത എന്ന മഫ്ഊലിന് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. മഫ്ഊലിന് നസ്ബ് ചെയ്തു. ശക്കറ എന്നുള്ളത് സാധാരണഗതിയിൽ അതൊരു ഫീലാണല്ലോ, അതിന് മഫ്ഊൽ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. അഹ്മദു ശക്കറല്ലാഹ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? ശക്കറ എന്ന ഫിഇൽ അല്ലാഹ എന്ന ഇസ്മിന് നസ്ബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശക്കറിൻ്റെ ഇസ്മു ഫാഇലായ ഷാക്കിറും എന്നുള്ളതും മഫ്ഊലായ നിഅമത എന്നുള്ളതിന് ഇവിടെ നസ്ബ് ചെയ്യുന്നു. അപ്പോൾ ഇസ്മു ഫാഇൽ അതിൻ്റെ ഫിഇലിൻ്റെ അമലിനെ അമൽ ചെയ്യുന്നു. ഇനി ഇസ്മു മഫ്ഊലാണ്. ഇസ്മുൽ മഫ്ഊലി യർഫഉ നായിബൽ ഫാഇൽ. ഇസ്മു ഫാഇലാണെങ്കിൽ ആ ഫിഇലിൻ്റെ ഫാഇലിൻ്റെ അമൽ ചെയ്യുക. ഇസ്മു മഫ്ഊലാണെങ്കിൽ ആ ഫിഇലിൻ്റെ നായിബ് ഫാഇലിൻ്റെ അമലാണ് അമൽ ചെയ്യുക. എന്താണ് ഉദാഹരണം നോക്കാം. യുഹിബ്ബു അൽ ജമീഉ അൽ മഷ്കൂറ സഅയഹു. യുഹിബ്ബുൽ ജമീഉ അൽ മഷ്കൂറ സഅയഹു. യുഹിബ്ബുൽ ജമീഉ, എല്ലാവരും ഇഷ്ടപ്പെടും. അൽ മഷ്കൂറ സഅയഹു, ആരുടെ അധ്വാനം വളരെ നല്ല സ്തുത്യർഹമാണോ, നന്ദി അർഹിക്കുന്നതാണോ, അവരെ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തനം ചെയ്യുന്നവനെ എല്ലാവരും ഇഷ്ടപ്പെടും. ഇവിടെ ജമീ അൽ മഷ്കൂർ, അൽ മഷ്കൂർ എന്നുള്ളത് എന്താണ് അല്ലേ? ഷക്കറ എന്നുള്ളത് മാദിയാണ്, യഷ്കുറു മുദാരിയാണ്, ഷാക്കിറുൻ ആ ഷക്കറിൻ്റെ ഇസ്മു ഫാഇലാണ്. അതുപോലെ ഷക്കറ യുഷ്കറു ശുക്കിറ യുഷ്കറു, ശുക്കിറ മാദി മജ്ഹൂൽ, യുഷ്കറു മുദാരി മജ്ഹൂൽ. അതിൻ്റെ പിന്നെ മഫ്ഊല് അതല്ലെങ്കിൽ എന്താണ്? മഷ്കൂറാണ്. അപ്പോൾ ഈ മഷ്കൂർ എന്നുള്ളത് മഫ്ഊൽ വസനാണല്ലോ, ഇസ്മു മഫ്ഊലാണല്ലോ. ഈ ഇസ്മു മഫ്ഊൽ അർത്ഥം എന്താണ്? നന്ദി ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഇതെന്ത് ചെയ്തു? സഅയു എന്നുള്ളത് ഈ മഷ്കൂർ എന്നുള്ളതിൻ്റെ നായിബ് ഫാഇലാണ്. അപ്പോൾ സഅയ് ശുക്ർ ചെയ്യപ്പെട്ടതെന്ന അർത്ഥം, അധ്വാനം, സ്തുത്യർഹമായ അധ്വാനം ചെയ്തവൻ. അപ്പോൾ അധ്വാനം എന്നുള്ളതാണ് അവിടെ നായിബ് ഫാഇൽ. ആ നായിബ് ഫാഇലിന് മഷ്കൂർ എന്നുള്ളത് റഫ് ചെയ്തു. ഏതുപോലെ ശുക്കിറ എന്ന് പറഞ്ഞാൽ ശുക്കിറ സഅയ്യുഹു എന്ന് പറഞ്ഞു. അപ്പോൾ ശുക്കിറ എന്നുള്ള എന്തു ചെയ്തു? സഅയ്യിന് നായിബ് ഫാഇലിന് റഫ് ചെയ്യുന്നത് പോലെ മഷ്കൂറും എന്തു ചെയ്യും? റഫ് ചെയ്യും. ശരിബ ത്വിഫുലു ഹലീബൻ മൻസൂഅൻ ദസമുഹു. ശരിബ ത്വിഫുലു, കുട്ടി കുടിച്ചു. ഹലീബൻ, പാല് കുടിച്ചു. മൻസൂഅൻ ദസമുഹു, കൊഴുപ്പിനെ എടുത്തു മാറ്റിയ ഫ്രീ ഫാറ്റ് പാല് കുടിച്ചു. ഇവിടെ മൻസൂഅൻ എന്നുള്ളത് എന്താണ്? ഇസ്മു മഫ്ഊലാണ്. നസഅ എന്നുള്ളതിൻ്റെ ഇസ്മു മഫ്ഊലാണ് മൻസൂഅ എന്നുള്ളത്. ഈ മൻസൂഅ എന്ന ഇസ്മു മഫ്ഊലിനേക്ക് എന്ത് ചെയ്യാം? നായിബ് ഫാഇലിൽ നിന്ന് റഫ് ചെയ്യാം. ദസമു എന്നുള്ളത് നായിബ് ഫാഇലാണ്, എന്തിൻ്റെ? മൻസൂഅ എന്ന ഇസ്മു മഫ്ഊലിൻ്റെ. അതുകൊണ്ട് ദസമു എന്നുള്ളതിന് എന്ത് സിദ്ധിച്ചു? റഫ് സിദ്ധിച്ചു. അപ്പോൾ ഇതുപോലെ
ആണ് എല്ലാ ഉദാഹരണങ്ങളും വരാം. അടുത്ത ഉദാഹരണം നോക്കാം. അൽ മൗഫൂറു ദംബുഹു കമൻ ലാ ദംബ ലഹു. അൽ മൗഫൂറു ദംബുഹു, തെറ്റിൽ നിന്ന് പാപമോചനം ലഭിച്ചവൻ, കമൻ ലാ ദംബ ലഹു, അവൻ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. മൗഫൂർ എന്നുള്ള ഇസ്മഫൂലാണ്, ഗഫറ എന്നുള്ളതിന് ഇസ്മഫൂലാണ്. അപ്പോൾ ഉഫിറ എന്നുള്ളത് നായിബ് ഫാഇലിനെ റഫ് ചെയ്യുന്നത് പോലെ മഗ്ഫൂർ എന്നുള്ളത് എന്തു ചെയ്യും? നായിബ് ഫാഇലിനെ റഫ് ചെയ്യും. ദംബു എന്നുള്ളത് ഇവിടെ മഗ്ഫൂർ നായിബ് ഫാഇലാണ്. അപ്പോൾ ദംബു എന്ന് റഫ്ഊടെ വായിക്കാനുള്ള കാരണം മഗ്ഫൂർ എന്ന ഇസ്മഫൂലാണ്. യസ്തഹിഖുൽ മുവാഫഖു തലബുഹും ലിൽ ഇൽതിഹാഖ് ഫി ദിറാസാത്തിൽ ഉലിയ. യസ്തഹിഖു ഡിസേർവ് അഥവാ അവകാശിയാണ്. അൽ മുവാഫഖു അലൈഹിം, അൽ മുവാഫഖു തലബുഹും, അവരുടെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് അവകാശമുണ്ട്. എന്തിന്? ലിൽ ഇൽതിഹാഖ് ഫി ദിറാസാത്തിൽ ഉലിയ, ഉന്നത പഠനം, ഹയർ എഡ്യൂക്കേഷനിൽ അഡ്മിഷൻ ലഭിക്കാൻ അവർക്ക് അർഹതയുണ്ട്. ഇവിടെ അൽ മുവാഫഖു തലബുഹും എന്ന് പറയുമ്പോൾ മുവാഫഖു എന്നുള്ളത് ഇസ്മഫൂലാണ്. വാഫഖ യുവാഫിഖു, അങ്ങനെ പോയി. മുവാഫിഖുൻ എന്നുള്ള ഇസ്മഫായിലാണ്, മുവാഫഖുൻ എന്നുള്ള ഇസ്മഫൂലാണ്. തലബ് എന്നുള്ളത് ഈ ഇസ്മഫൂലിൻ്റെ നായിബ് ഫായിലാണ്. അതിനെന്ത് ചെയ്തു? ഇവിടെ റഫ്ഉ ചെയ്തു. അശംസു മുഷ്റഖുൻ നൂറുഹ. അശംസു, സൂര്യൻ, മുഷ്റഖുൻ, പ്രകാശപൂരിതമാണ്, അഥവാ നൂറുഹ, ആ സൂര്യൻ്റെ പ്രകാശം, നല്ല വെളിച്ചമുണ്ട് എന്നർത്ഥം. ഇവിടെ മുഷ്റഖുൻ എന്നുള്ളത് ഇസ്മഫൂലാണ്. അഷ്റഖ എന്നുള്ളതിൻ്റെ അഷ്റഖൽ ബദറു അലൈന എന്ന് പറയുന്നത് അഷ്റഖ, ആ അഷ്റഖ എന്നുള്ളതിൻ്റെ ഇസ്മഫൂലാണ് മുഷ്റഖ്. അതിൻ്റെ നായിബ് ഫായിലാണ് നൂറ് എന്നുള്ളത്. നൂറിന് റഫ് സിദ്ധിക്കാനുള്ള കാരണം മുഷ്റഖ് എന്നുള്ള ഇസ്മഫൂലാണ്. ഇനി നാലാമത്തെ കാറ്റഗറി, അസ്സിഫത്തുൽ മുഷബ്ബഹത്തു. സിഫത്തു മുഷബ്ബഹ ഫായിലിന് റഫ് ചെയ്യും. സിഫത്തു മുഷബ്ബഹ എന്നുള്ള പറഞ്ഞാൽ അത് ഒരു പ്രത്യേകതരമായ സീഗയിൽ വരുന്ന ചില കലിമത്തുകളാണ്. അതെന്ത് ചെയ്യും? ഫായിൽ റഫ് ചെയ്യും. ഇഷ്തറൈത്തുൽ ജവാദ അൽ അഷ്ഹബു ലൗനുഹു. ഇഷ്തറൈത്ത്, ഞാൻ വാങ്ങി, അൽ ജവാദ, ഒരു ഒട്ടകം വാങ്ങി, അൽ അഷ്ഹബു ലൗനുഹു, അതിൻ്റെ നിറം. അഷ്ഹബു എന്ന് പറഞ്ഞാൽ വെളുപ്പും കറുപ്പുമുള്ള, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള നിറം എന്നാണ് അർത്ഥം. അപ്പോൾ അൽ ജവാദ അൽ അഷ്ഹബു ലൗനുഹു എന്നുള്ള നോക്കൂ. അൽ അഷ്ഹബു എന്നുള്ള സിഫത്ത് മുഷബ്ബയാണ്. ആ സിഫത്ത് മുഷബ്ബയുടെ ഫായിലാണ് ലൗനു എന്നുള്ളത്. അതിനെന്ത് ചെയ്തു? റഫ് ചെയ്തു. അടുത്തത്, സുർത്തു അൽ മസ്ജിദ അൽ ഫസീഹ അസ്സാഹത്തു. സുർത്തു, ഞാൻ സന്ദർശിച്ചു, അൽ മസ്ജിദ പള്ളി, അൽ ഫസീഹ അസ്സാഹത്തു, അതിൻ്റെ മുറ്റം നല്ല വിശാലമുണ്ട്. ഇവിടെ അൽ ഫസീഹ എന്നുള്ളത് സിഫത്തു മുഷബ്ബഹയാണ്. ആ സിഫത്തു മുഷബ്ബഹൻ്റെ ഫായിലാണ് അസ്സാഹത്തു എന്നുള്ളത്. സാഹത്തു എന്നുള്ളത് റഫ് സിദ്ധിക്കാനുള്ള കാരണം ഫസീഹ എന്നുള്ള സിഫത്തു മുഷബ്ബഹയാണ്. അപ്പോൾ ഓക്കെ, ഫസഹ എന്നുള്ളത് ഫീലാണ്. അതിൻ്റെ സിഫത്തു മുഷബ്ബഹയുടെ സീറയാണെന്ത്? ഫസീഹ എന്നുള്ളത്. ഔഖത്തുൽ മിസ്ബാഹ അൽ ഖദിയ നൂറു. ഔഖത്തു, ഞാൻ കത്തിച്ചു, അൽ മിസ്ബാഹ വിളക്ക്, അൽ ഖദിയ അന്നൂറു, പ്രകാശം ശക്തമായ വിളക്ക്. അൽ ഖദിയ എന്നുള്ളത് ഒരു സിഫത്ത് മുഷബ്ബയാണ്. അന്നൂർ എന്നുള്ളത് ഖദിയന്റെ അഥവാ ഖദിയ എന്ന സിഫത്ത് മുഷബ്ബന്റെ ഫായിലാണ്. അപ്പോൾ അന്നൂറു എന്ന് വായിക്കാനുള്ള കാരണം ഖദിയന്റെ ഫായിലായതുകൊണ്ടാണ്. അർത്ഥം അങ്ങനെയാണല്ലോ, പ്രകാശം ശക്തിയായത്. പ്രകാശം എന്നുള്ള എന്തായിരിക്കും? ഫായിലാണ്. അസ്സുൽഹഫാത്ത് ബഖീഉൻ സൈറുഹ. അസ്സുൽഹഫാത്ത് ആമ ബഖീഉൻ സൈറുഹ, അതിൻ്റെ നടത്തം വളരെ ഡിലേ ആണ്, വളരെ സാവധാനമായിട്ടാണ് ആമ പോകുന്നത്. അപ്പോൾ ബഖീഉൻ എന്നുള്ളത് സിഫത്തു മുഷബ്ബയാണ്. അതിൻ്റെ ഫായിലാണ് സൈറു എന്നുള്ളത്. ആ സൈറുൻ എന്ത് ചെയ്തു? റഫ് ചെയ്തു. ബഖീഉൻ എന്ന ഫിഅലെ, ബഖീഉൻ എന്ന സിഫത്തു മുഷബ്ബഹ. അൽ ഫീലു ദഖ്മുൻ അൽ ജുസ്സത്തു. ആന അത് നല്ല തടിയുള്ള മൃഗമാണ്.
വലിയ തടിയുള്ള മൃഗമാണ്, അതിൻ്റെ ബോഡി വളരെ വലുതാണ്. ലഹ്മുൻ എന്നുള്ളത് വളരെ വലുതാണ്, സിഫത്തു മുഷബ്ബയാണ്. അതിൻ്റെ ഫായിലാണ് ജുസ്സത്തു, അതിനെന്ത് ചെയ്തു? റഫ് ചെയ്തു. അന്നീലു അദ്ബുൻ മാ ഉഹു കസീറുൻ ഫൈദാനുഹു, നൈൽ നദി അദ്ബുൻ മാഹു, അതിൻ്റെ വെള്ളം വളരെ ശുദ്ധമാണ്. കസീറുൻ ഫൈദാനുഹു, പക്ഷേ അത് നല്ല കൂടുതൽ ഒഴുക്കുള്ള നദിയാണ്, അതിൻ്റെ വെള്ളം നല്ല ഒഴുക്കുണ്ട്. അദ്ബുൻ എന്നുള്ള സിഫത്തു മുഷബ്ബയാണ്, മാഹു എന്നുള്ളതിൻ്റെ ഫായിലാണ്, കസീറുൻ വീണ്ടും സിഫത്തു മുഷബ്ബയാണ്, ഫൈദാനു എന്നുള്ളതിൻ്റെ ഫായിലാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ സിഫത്തു മുഷബ്ബ എന്ത് ചെയ്യുന്നുണ്ട്? ഫായിലിന് റഫ് ചെയ്യുന്നുണ്ട്. ഇനി അൽ മസ്ദറു, മസ്ദറു എന്ത് ചെയ്യും? യർഫഉൽ ഫായില വയൻസിബുൽ മഫ്ഊല, ഫായിലിന് റഫും മഫ്ഊലിന് നസ്ബും ചെയ്യും. സറനി ഇൻസാഫുക ദുഅഫാ, സറനി എനിക്ക് വളരെ ഇഷ്ടമായി സന്തോഷമായി, ഇൻസാഫുക നീ നല്ല നീതി പാലിച്ചത്, അൽ ദുഅഫാ ആരോട്? വീക്ക് ജനങ്ങളോട് അഥവാ ശക്തിയില്ലാത്ത ബലഹീനരോട് നീ നീതി കാണിച്ചത് എനിക്ക് വളരെ സന്തോഷമായി. ഇവിടെ ഇൻസാഫു എന്നുള്ള എന്താണ്? മസ്ദറാണ്. അൻസഫ യുൻസിഫു ഇൻസാഫ്, ഇൻസാഫുക്ക എന്നുള്ള ഈ ക അത് ഫായിലാണ്. ഈ മസ്ദറിൻ്റെ ആ ഫായിലിന് റഫ് ചെയ്തതാണ്, ഫായിലിന് ഇളാഫ് ചെയ്തതാണ്. അൽ ദുഅഫ എന്നുള്ളത് ഇൻസാഫിൻ്റെ മഫ്ഊലാണ്, അതുകൊണ്ടാണ് അൽ ദുഅഫ എന്ന് വായിച്ചത്. സഅനി ദർബുക അൽ ഖാദിമ, സഅനി എനിക്ക് വളരെ മോശമായി തോന്നി, ദർബുക നീ അടിച്ചത്, അൽ ഖാദിമ സർവൻറ്റിന്, ഇവിടെ ജോലിക്കാരന്. ദർബു എന്നുള്ളത് മസ്ദറാണ് അല്ലേ, ദർബ യദ്രിബു ദർബൻ ഫഹുവ ദാരിബുൻ, ദർബ് എന്നുള്ള മസ്ദറാണ്. ക എന്നുള്ളത് ദർബിൻ്റെ ഫായിലാണ്, ഈ ഫായിലിന് ഇളാഫ് ചെയ്തു, അതുകൊണ്ട് അവിടെ ഫായിദിൻ്റെ ഇതൊന്നും കാണൂല, കാരണം ക എന്നുള്ളത് ലമീറാണ്. അൽ ഖാദിമ എന്നുള്ള അർബിൻ്റെ മഫ്ഊലാണ്, ആ മഫ്ഊലിന് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. സുൻഉകൽ മഅറൂഫ ഷറഫുല്ലക്ക, സുൻഉകൽ മഅറൂഫ നീ നല്ല കാര്യം ചെയ്യുക എന്നുള്ളത് ഷറഫുല്ലക്ക, നിനക്ക് വളരെയധികം നല്ല ബഹുമതി നൽകുന്ന സംഗതിയാണ്, നിനക്ക് ബഹുമാനം നൽകുന്ന സംഗതിയാണെന്ത്? നീ നല്ല കാര്യം ചെയ്യുക എന്നുള്ളത്. ഇവിടെയും സുൻഉക എന്ന് പറയുമ്പോൾ ക എന്നുള്ളത് സുൻ എൻ്റെ ഇളാഫ് ചെയ്തുകൊണ്ട് അവിടെ ഫായിലേക്ക് ഇളാഫത്താണ്, റഫ് കാണൂല. അൽ മഅറൂഫ എന്നുള്ള സുന്നൻ്റെ മഫ്ഊലാണ്, ആ മഫ്ഊലിന് കൃത്യമായി നസ്ബ് കാണണ്ടല്ലോ. അസ്നൈതു അലൈക ലി മുവാസാതിക അൽ ഫുഖറാ, അസ്നൈതു അലൈക, നിന്നെ ഞാൻ നല്ല നിലക്ക് പുകഴ്ത്തി പറയുന്നു, എന്തേ കാരണം? ലി മുവാസാതിക അൽ ഫുഖറാ, സാധുക്കളെ നീ ആശ്വസിപ്പിച്ചതുകൊണ്ട്, സ്വാന്തന പ്രവർത്തനം നൽകിയതുകൊണ്ട്, ചെയ്തതുകൊണ്ട്. ഇവിടെ മുവാസാത്ത് എന്നുള്ളത് ഇസ്മഫ്ഊലാണ്, അല്ല മസ്ദറാണ് അല്ലേ, വാസ യുവാസി മുവാസാത്തൻ. ഈ മസ്ദറിന് ഫായിലാണ് ക എന്നുള്ളതിലേക്ക് ഇളാഫ് ചെയ്തു. അൽ ഫുഖറാ എന്നുള്ളത് ഈ മുവാസാത്തിൻ്റെ മഫ്ഊലാണ്, അതിനെന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. സുഹ്ബത്തുക്കൽ ജുഹാല തഅബുൻ, സുഹ്ബത്തുക നിൻ്റെ സഹവാസം, അൽ ജുഹാല വിഡ്ഢികളോടുള്ള നിൻ്റെ സഹവാസം, തഅബുൻ അത് നിനക്ക് ക്ഷീണം നൽകുന്ന സംഗതിയാണ്. ഇവിടെ സുഹ്ബത്തുക എന്നുള്ള ഈ ക ഇതെന്താണ്? ഫായിലാണ്, അതിനെ ഇളാഫ് ചെയ്തു. അൽ ജുഹാല എന്നുള്ള മഫ്ഊലാണ്, ആ മഫ്ഊലിന് എന്ത് ചെയ്തു? നസ്ബും ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.